ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഇസു മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും സ്വാഗതവും പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ കർത്താവിന്റെ ദാസൻ കെ സി രവി സഹോദരനെ ക്ഷണിച്ചു. സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവും ജ്യേഷ്ഠകനും വീണ്ടെടുക്കുവാനുമായ ദൈവമേ, ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ കർത്താവിന്റെ വചനം കേൾക്കുവാനൊക്കെയാണ് കർത്താവ് ഒരു അവസരം കൂടെ ഭൂമിയിൽ തന്നിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങനാദിയായ ശാശ്വതമായ ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. സംഭവകരമായ ഒരു പൽക്കാലം കൂടി കർത്താവ് ഞങ്ങളെ വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുവാൻ അവിടെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. എത്രയോ പേര് കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗത്തായിരിക്കുന്ന കർത്താവെ അനേക ജനങ്ങള് കർത്താവിനെ അറിയാത്തവരും അറിഞ്ഞവരും കർത്താവ് കൊറോണ രോഗത്തിൽ ഭാരപ്പെടുന്നുണ്ട്. വേദന ദുഃഖം പ്രയാസമുണ്ട്. എങ്കിലും കർത്താവെ അങ്ങ് അറിയാതൊന്നും സംഭവിക്കത്തില്ലല്ലോ കർത്താവെ. എല്ലാ നിലയിലും കർത്താവിന്റെ നാമത്തെ മോഹപ്പെടുത്തുവാനൊക്കെയാണ് ഇടയാക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ കൊറോണ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസൻ ദാസിയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും എൻ്റെ കർത്താവ് ക്ലാസ് എടുക്കുന്ന ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമല്ല സ്വർഗത്തിലെ കൃപ ധാരാളമായിട്ട് കൊടുത്ത് സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന കർത്താവായിരിക്കാൻ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കർത്താവ് ഞങ്ങൾ കേൾക്കുവാണക്കണം എന്ന് സഹായിക്കുവാണമേ. ദാസന്റെ നാവോടും കൂടി ഹൃദയത്തോടും കൂടി സഹായിച്ച് അങ്ങയുടെ നാമം ഏറ്റവും ഉയർത്തുവാൻ മഹത്വപ്പെടുത്തുവാണക്കണം ഇടയാക്കുന്ന ഉപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ തിരുവാനം കേൾക്കുന്ന കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ആ കർത്താവെ ദൈവത്തിന്റെ ഭാരം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ കൃത്യ ചെയ്യുവാണക്കണം ഇടയാക്കുന്ന ഉപയ്ക്കായി നന്ദിയോടെ അങ്ങനെ ശ്രദ്ധിക്കുന്നു. കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന കർത്താവായിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കണം, കർത്താവിനെ ഏറ്റവും ഉയർത്തുവാനൊക്കണം. അത് മുഖാന്തരം ഇടയാക്കുന്ന ഉപയ്ക്കായി ശ്രദ്ധിക്കുന്നു. കർത്താവ് അതിന്റെ ആ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാ അനുവദിക്കാതെ കർത്താവ് എല്ലാ നിലയിലും അത് ഭംഗിയോടെ ചെയ്യുവാനൊക്കണം. അതിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനൊക്കണം ഇടയാക്കുന്ന ഉപയ്ക്കായി നന്ദിയോടെ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ഒരു തടസ്സവും ഉണ്ടാകാൻ അനുവദിക്കാതെ ദൈവകൃപയാൽ സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറണമേ. കർത്താവ് കോളസഭയിലെ എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താനും കർത്താവെടുത്താനും കർത്താവ് ഒരു ദർശനം കൊടുത്ത വയ്ക്കാൻ ശ്രദ്ധിക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷ ജീവാണക്കണം. സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ ജനത്തെ ഉത്തേജിപ്പിക്കുവാനൊക്കണം. അവിടുന്ന് ആത്മീയമായ നല്ല നിർവഹണം പുറത്തുവാനൊക്കണം. ഇങ്ങനെ ഒരു വഴി മാതിരി ഒരുക്കുവാനൊക്കണം ഇടയാക്കിയുടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഓർക്കുമ്പോൾ ഈ അവസ്ഥ കർത്താവ് ഇന്ന് ഇന്നുള്ള അവസ്ഥ ഇതാണ്. കർത്താവ് ഒരു 10 വർഷം ഒരു 15 വർഷം മുമ്പ് ആണെങ്കിൽ ഇതുപോലെ നടക്കത്തിലായിരുന്നു. എങ്കിൽ കർത്താവ് അങ്ങ് മുന്നമേ കണ്ടുകൊണ്ട് ഈ കൊറോണ വരും പ്രയാസം വരും ഇങ്ങനെ മാത്രം നടക്കുകയുള്ളൂ എന്ന് അങ്ങനെ അറിയാമെന്നുള്ളൂ. അതുകൊണ്ട് അങ്ങ് എല്ലാം ക്രമീകരിച്ചുകൊണ്ട് സ്തോത്രം. ഇതെല്ലാം ഉപകാരങ്ങൾക്ക് ആസ്വദിക്കുന്നു. പ്രാർത്ഥനയും യാതനയും കേട്ടുകൊണ്ട് സ്തോത്രം. സകലമാനം മഹത്തെടുത്താട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ വീണ്ടെടുക്കുവാനായ യേശു കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേയും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ കൂടെ ദിവസങ്ങളിലായിരിക്കാം. ഇപ്പോൾ പ്രിയ രാജു ജോർജ് സഹോദരൻ രണ്ട് ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ഗാനാലപനത്തിനായി പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന് എൻ്റെ യേശുവേ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന് എൻ്റെ യേശുവേ മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാൻ അലയും നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന് നിന്റെ കാരുണ്യം
ചെയ്യുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയെ സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയെ തിരുഹിതമാണെനിക്ക് ഏകപാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന് എൻ്റെ യേശുവേ സ്തുതിച്ചിടുമങ്ങയേ
പാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന എൻ്റെ യേശുവേ. രക്തമരം പോൽ കടും തുവപ്പണിഞ്ഞൊരൻ ജീവിതത്തിൽ യേശു വന്നു. രക്തമരം പോൽ കടും തുവപ്പണിഞ്ഞൊരൻ ജീവിതത്തിൽ യേശു വന്നു. തുമഞ്ഞു പോലെന്നെ വെണ്മയായി തീർത്തതാ നന്ദി ഞാൻ അർപ്പിക്കും. പോലെന്നെ വെണ്മയായി തീർത്തതാ നന്ദി ഞാൻ അർപ്പിക്കുന്നു. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി നിദാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി. കോടി സ്തോത്രങ്ങളായി നിദാ.
ആയിരം കോടി സ്തോത്രങ്ങളായി ആലയത്തിൽ നിൻ സേവ ചെയ്തിടുവാൻ രാജപുരോഹിതനാക്കി നിന്നാലയത്തിൽ നിൻ സേവ ചെയ്തിടുവാൻ രാജപുരോഹിതനാക്കി തൃപ്തടങ്ങയുമീ സ്തോത്രമാം യാഗത്തെ തിരുമുൻപിൽ അർപ്പിക്കുന്നു ടം നിറയുമീ സ്തോത്രമാം യാഗത്തെ തിരുമുൻപിൽ അർപ്പിക്കുന്നു നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി നിദാ നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി നിദാ അങ്ങയോ കാതിരിക്കാൻ കഴിഞ്ഞിടുമോ മണ്ണിലെ ജീവശ്വാസം നിലയ്ക്കും വരെ സ്തോത്രം പാടാതിരിക്കാൻ കഴിഞ്ഞിടുമോ അങ്ങ് നൽകിയ നന്മകളോ തീടുമ്പോൾ നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി നിദാ നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായി നിദാ താങ്ക് യു. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആരാധ സ്വർണോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകിച്ച് നാം നമ്മുടെ രാജ്യം മൊത്തവും വളരെ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ പി എസ് തമ്പാൻ സാറിനെ ക്ഷണിച്ചുള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളുടെ വിഷയം പ്രാർത്ഥന എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾക്ക് ഈ വിഷയം സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ദൈവം കൃപ നൽകി. ഇന്നും ആ വിഷയത്തോടനുബന്ധമായി ചില സത്യങ്ങൾ ചിന്തിക്കാനാണ് ദൈവകൃപയിൽ ജയിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥന എന്നുള്ള വിഷയം സംബന്ധിച്ചുള്ള പഠനത്തിൽ അതിപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവദാസൻ, ഒരു ദൈവഭക്തൻ, ഒരു വേദ പുസ്തക ചിന്തകൻ, ബൈബിൾ ചിന്തകൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടല്ലാതെ ദൈവം യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാതിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രത്യേകിച്ചും നമ്മൾ അഭിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ വ്യത്യസ്ത വിധത്തിൽ, അത് ഉപവാസ പ്രാർത്ഥനയായിട്ടും അതുപോലെ തന്നെ മുഴുവരാത്രി ഓൾ നൈറ്റ് പ്രെയർ ആയിട്ടും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ
സഹോദരന്മാരും വിവിധ സൗകര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നല്ല ലക്ഷണമാണ്. പ്രാർത്ഥിക്കാത്ത ജനത്തെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കും, പ്രാർത്ഥിപ്പിക്കാനുള്ള അവസരം ദൈവം ഒരുക്കും. അത് ദൈവജനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യോനായുടെ ചരിത്രത്തിൽ നിന്നൊക്കെ അത് നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രാർത്ഥന എന്നുള്ള വാക്ക് സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ തിരുവെഴുത്ത് ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് പഴയ പുതിയ നിയമങ്ങളിൽ കൊടുത്തിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് തന്നെയാണ്. അതൊന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 3:23 ആവർത്തന പുസ്തകം 3:23 ആ കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. അപേക്ഷ, സപ്ലിക്കേഷൻ, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അപേക്ഷ എന്നുള്ള വാക്ക്. ഇത് മോശയോട് ബന്ധപ്പെട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ വാക്ക് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തോട് ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പദം പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ഇതേ പദം ആ പദത്തോട് ചേർത്ത് വേറൊരു വാക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബൈബിളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് കാണാൻ കഴിയുന്നവരെല്ലാം ബൈബിൾ നോക്കുന്നുണ്ട്, നോട്ടും തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേകം നന്ദി. എബ്രായർ എഴുതിയ ലേഖനം 5:7 എബ്രായർ 5:7 ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്, വാക്യമാണ്, വചനമാണ്. അതെങ്കിലും നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും വിശ്വാസികളൊക്കെ, വേദവിദ്യാർത്ഥികളൊക്കെ ആ വചനം കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സന്ദർഭം ഏതാണെന്നും ആ പ്രാർത്ഥന എന്താണെന്നും ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരം എന്താണെന്നും ഒക്കെ നമ്മൾ അത് വിഭജിച്ച് പഠിക്കേണ്ട ഒന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5:7 ക്രിസ്തു തന്റെ ഐഹിക ജീവകാലം, in his lifetime എന്നാണ് ഇംഗ്ലീഷ്. ജീവകാലത്ത്, ഐഹിക ജീവകാലത്ത് എന്നുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ ജീവിതം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടെ നാം വായിക്കുന്നത് എന്താണ്? ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും. അപേക്ഷയും അഭയയാചനയും, നമ്മൾ ആവർത്തന പുസ്തകത്തിൽ അപേക്ഷ എന്ന് കണ്ടു. എന്നാൽ ഇവിടെ മറ്റൊരു പദം കൂടെ എബ്രായ ലേഖന ലേഖകൻ എഴുതിയിരിക്കുക, അപേക്ഷയും അഭയയാചനയും. ഈ അപേക്ഷയേക്കാൾ ഒരു ഡീപ്പറായ മീനിങ്, ഒരു ആഴത്തിലുള്ള അർത്ഥം ഈ അഭയയാചന എന്നുള്ളതിനുണ്ട്. ഉള്ളിൽ തട്ടി വളരെ വേദനയോടെ കണ്ണുനീരോടെ ഉള്ള ഒരു അഭ്യർത്ഥനയാണ്, യാചനയാണ്, അപേക്ഷയാണ് വാസ്തവത്തിൽ ഈ അഭയയാചന എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സപ്ലിക്കേഷൻ എന്നുള്ള പദം തന്നെയാണ്. എന്നാൽ അപേക്ഷയും അഭയയാചനയും കർത്താവായ യേശു കഴിച്ചു എന്ന് നമ്മൾ വായിക്കും. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനയാണ്, അഭയ യാചനയാണ്, അഭയത്തിന് വേണ്ടി, ശരണത്തിന് വേണ്ടിയുള്ള യാചന ആണ്. ഇനിയും 105 40 വേറൊരു പദം നമ്മൾ കാണുന്നുണ്ട്. 105 എന്താ? അവർ ചോദിച്ചപ്പോൾ അവൻ കാടുകളെ കൊടുത്തു. ചോദിക്കുക പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാക്കാണ്. ആസ്കിങ്, ചോദിക്കുക.
ദൈവത്തോട് നമ്മൾ ചോദിക്കുക, അത് നമ്മുടെ ആവശ്യങ്ങളാകട്ടെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ സംബന്ധിച്ചാകട്ടെ, ദൈവത്തോട് ചോദിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എളിമയോടെ പറയട്ടെ, ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം അപകടത്തിലേക്ക് അത് കലാശിക്കുമോ അതിന്റെ ഫലം കണ്ണുനീരായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞു പോകട്ടെ, നമ്മൾ മുഖ്യമായ ചില വിഷയങ്ങൾ കൂടെ ചിന്തിക്കാനുള്ളതുകൊണ്ട്. അപ്പോ പ്രാർത്ഥനയ്ക്ക് ചോദിക്കുക എന്നൊരു മീനിങ് എന്നൊരു അർത്ഥം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. മൂന്നാമത് മറ്റൊരു വാക്ക് 72 സങ്കീർത്തനത്തിന്റെ 12 വാക്യം, സങ്കീർത്തനങ്ങൾ 72:12. അവിടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. നിലവിളിക്കുക എന്നുള്ള വാക്കാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് നിലവിളിക്കുക എന്ന്. ഇത് എബ്രായ ലേഖനം 7 നമ്മുടെ കർത്താവിന്റെ ഐഹിക ജീവിതകാലത്തോട് ബന്ധപ്പെട്ടു അതേ പദമാണ്. ഉറച്ച നിലവിളിയോ, നിലവിളി എന്നല്ല പിന്നെ ഉറച്ച നിലവിളിയോ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇങ്ങനെ ഉറച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തില് ഒട്ടേറെ സന്ദർഭങ്ങളിൽ ആ നിലവിളി മനഃപൂർവമായിട്ടുണ്ടാകുന്നതല്ല, മനഃപൂർവമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. പിന്നെ ആ സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ സംഘർഷഭരിതമായ കാഠിന്യം നിമിത്തം നമ്മൾ അലറി വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അത്. മറ്റുള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം, അവർക്കത് മനസ്സിലാകണം എന്നും നിർബന്ധമില്ല. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ സമയത്ത് അങ്ങനെ ഒരു നിലവിളിയുടെ പ്രാർത്ഥനയുടെ ഘട്ടമായിട്ട് ഞാൻ ഈ സന്ദർഭത്തെ കാണുകയാണ്. ഒരു വീട്ടിലെ തന്നെ ഒരു കുഞ്ഞിനെ മാത്രം ബാക്കി നിർത്തി മാതാപിതാക്കളും മറ്റും ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഈ ഘട്ടത്തിന്റെ കാഠിന്യം, ഇതിന്റെ ഗുരുതരാവസ്ഥ, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ടങ്ക് പൊട്ടി ഉറക്കം നിലവിളിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമുക്കെങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും? ഈ ലോകത്തിന് ദൈവമക്കളുടെ കണ്ണുനീരും കരച്ചിലും നിലവിളിയും ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ വിനയത്തോടും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിലവിളിയുടെ സമയമാണ്. നിലവിളിക്കുമ്പോൾ സാധിക്കുന്ന എന്താണ്? ദരിദ്രരെയും സഹായമില്ലാത്ത എളിയവനെയും ദൈവം വിടുവിക്കും എന്നാണ്. ദരിദ്രൻ വിടുവിക്കപ്പെടണമെങ്കിൽ, എളിയവനെ ദൈവം വിടുവിക്കണമെങ്കിൽ അവിടെ ഒരു നിലവിളിയുടെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു തീരുമാനം എടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുക. നമ്മുടെ ചെങ്കിൽ തട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ കൃഷ്ണമണിക്ക് കൊള്ളുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നിലവിളിക്കുകയും ചെയ്യും. ഈ സന്ദർഭം ദൈവമക്കളെ നമ്മൾ വളരെ കരയേണ്ട ഒരു സമയമാണ്. മറ്റൊരു വാക്ക് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, അത് പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ആ വാക്കൊന്ന് ഉദ്ധരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവചനം 7 16 വാക്യം, യിരെമ്യാ പ്രവചനം 7:16 വാക്യത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്ന
ചില പദപ്രയോഗങ്ങളും നോക്കുക. അതുകൊണ്ട് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഒന്നാമത്തെ വാക്ക് പ്രാർത്ഥന എന്നുള്ളതാണ്. ഇത് രമ്യാവിനോട് ദൈവം പറയുകയാണ്, ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. അടുത്ത വാക്ക് നോക്കുക, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്. മറ്റൊരു വാക്ക് ഇതേ വാക്യത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് യാചന എന്നുള്ള വാക്കാണ്. ഇനിയും മൂന്നാമത് ഒരു വാക്കുകൂടെ അവിടെ പറഞ്ഞു, എന്താ? എന്നോട് പക്ഷവാദം ചെയ്യുകയും അരുത്. എന്നോട് പക്ഷവാദം ചെയ്യും. നാലാമതൊരു വാക്ക് നോക്കട്ടെ, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാല് പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ നമ്മളെ ഈ പഠനത്തിന്റെ പ്രാരംഭത്തിൽ ചില കാര്യങ്ങൾ തീമത്യോസിന്റെ രണ്ടാം ലേഖനത്തിൽ നിന്ന് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന, യാചന, പക്ഷവാദം, അപേക്ഷ, ഈ നാല് പദങ്ങൾ പ്രാർത്ഥന എന്ന ആ ആശയം വ്യക്തമാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇനിയും പ്രാർത്ഥന സംബന്ധിച്ച് വേദശാസ്ത്രപരമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സത്യം കൂടെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് അടുത്ത ആശയത്തിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുക. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ പ്രാർത്ഥനയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആരാധനയിലെ സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഞാന് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാനാണ് ഞാൻ ഈ അവസരം ആഗ്രഹിക്കുന്നത്. അത് വചനപ്രകാരമല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, കാര്യം ഈ വലിയ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, ഈ ദൈവവചനപ്രകാരം അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നത് ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കയില്ല എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകും. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ 61-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഈ പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് ആണ്, ദൈവത്തോടുള്ള അപേക്ഷയാണ്. മറ്റു വാക്കുകളെല്ലാം നിങ്ങൾ ഇതിനോട് ചേർത്തുള്ളത്. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് നമ്മൾ കഴിക്കുന്ന യാചനയാണ്, അപേക്ഷയാണ്. 61-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്താ? ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് നാം കഴിക്കുന്ന ഒന്നാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പഠിപ്പിച്ച അത് തന്നെയാണ്, എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ശിഷ്യന്മാരെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തോട്, നമ്മുടെ പിതാവിനോട് നമ്മൾ കഴിക്കുന്നതാണ് പ്രാർത്ഥന. അത് പുത്രത്വത്തിന്റെ ഒരു അവകാശം കൂടെയാണ്. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതാണ്. പുത്രത്വത്തിന്റെ ഒരവകാശമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ? അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ പുത്രത്വം, ദൈവപുത്രത്വം പ്രാപിച്ച പുത്രന്മാര് വേണം പ്രാർത്ഥിക്കാൻ. ആരോട്? ദൈവത്തോട്, അഥവാ പിതാവിനോട് ഉള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, ദൈവദാസന്മാരുൾപ്പെടെ
ഞാൻ വിമർശനാത്മകമായി പറയുന്നുണ്ട് വിചാരിക്കരുത്. ഈ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ പലയിടത്തും പറയാറുള്ള കാര്യമാണ്, ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ദൈവത്തെ സംബോധന ചെയ്യുന്നത് തന്നെ വളരെ ശ്രദ്ധിക്കണം. അത് പിതാവിനോടാണ്, ദൈവമെന്നോ കർത്താവെന്നോ യേശുവെന്നോ ക്രിസ്തുവെന്നോ അങ്ങനെ ഒന്നുമല്ല സംബോധന, അഡ്രസ്സിങ്. പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിക്കേണ്ടത്, ദൈവത്തെ സംബോധിക്കേണ്ടത് പിതാവ് എന്ന് തന്നെയാണ്. പുതിയ നിയമ വിശ്വാസി, പഴയ നിയമത്തിലെ കാര്യമല്ല ഞാൻ, പുതിയ നിയമ വിശ്വാസി പൗലോസ് അപ്പോസ്തലന്റെ ഉൾപ്പെടെയുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ താൻ ഉപയോഗിക്കുന്ന വാക്ക് പിതാവേ എന്നുള്ള വാക്കാണ്. ഉദാഹരണങ്ങളൊന്നും എടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ദൈവത്തോട് എന്ന് മാത്രമല്ല, നമ്മൾക്ക് ദത്തെടുപ്പ് കൊണ്ടും പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനം കൊണ്ടും ലഭ്യമായ പുത്രത്വത്തിൽ പിതാവായ ദൈവത്തോട്, പിതാവിനോടാണ് പ്രാർത്ഥിക്കുക. രണ്ടാമത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:14 വാക്യം. ക്രമമായിട്ട് നമ്മൾ ഒരു പഠനമായതുകൊണ്ട് അനുക്രമമായിട്ട് തന്നെ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:14 വാക്യം എന്താ? നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തത്. ഇത് എന്നോടെന്നാണ് പറയുന്നത്. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ളതാണ് ഒരു മറുപടി. എനിവേ, അത് നമുക്കിപ്പോ അങ്ങോട്ട് മാറ്റിവെക്കാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല, ഈ കർത്താവിന്റെ പ്രഭാഷണത്തിൽ, ഈ വന്മാളികയിലെ പ്രഭാഷണത്തിൽ കർത്താവ് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ചെയ്തു തരും എന്നാണ്. അപ്പോൾ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഒന്ന്, പിതാവായ ദൈവത്തോടാണ്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എല്ലാ പ്രാർത്ഥനയും ഒടുവിൽ കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അർത്ഥമല്ല. മിക്കവാറും ആളുകള് ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോ ആ നമ്മുടെ ബാല്യം തൊട്ട് നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന എല്ലാം ആ ഈ അർത്ഥത്തിൽ എന്താ ഒടുവി കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയണം, അപ്പോഴാണ് പ്രാർത്ഥന. അല്ല, അവിടെ ഇവിടെ അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് ഞാൻ പിന്നാലെ വ്യക്തമാക്കാം. അടുത്ത നമ്മുടെ ആശയം ചിന്തിക്കുമ്പോൾ സന്ദർഭം പോലെ സാന്ദർഭികമായിട്ട് ഞാൻ അത് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. മൂന്നാമത്, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേദശാസ്ത്രപരമായ ഒരു പഠനം. ഒന്ന്, പിതാവായ ദൈവത്തോട് ദൈവിക തൃത്വമാണ്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമത്, എഫേസ്യർക്കെഴുതിയ ലേഖനം 6:18 എഫേസ്യർക്കെഴുതിയ ലേഖനം 6:18 എന്താ? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലുള്ള ദൈവമക്കളോട് എനിക്ക് വളരെ എളിമയോടെ പറയാനുള്ള ഒരു കാര്യമാണ്, പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കും. പിതാവായ ദൈവത്തോടാണ്, പുത്രന്റെ നാമത്തിലാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റോമലേഖനം 8:26 നമ്മൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിന്റെ സഹായം നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എന്താ, പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആത്മാവ് താനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്, തുണ നിൽക്കുക. പാരാക്ലിറ്റോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, കാര്യസ്ഥൻ എന്ന നിലയിൽ നമ്മളെ സഹായിക്കുക, നമുക്ക് തുണ നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രായോഗികമായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ വേദപഠിക്കാനും നമ്മുടെ ഭാഷാപാണ്ഡിത്യവും നമ്മുടെ കഴിവുമൊക്കെ വെളിപ്പെടുത്തേണ്ട ഒന്നായിട്ട് പ്രാർത്ഥനയെ, ഭജന ശുശ്രൂഷയെ പോലെ തന്നെ പ്രാർത്ഥനയെ കാണരുത്. ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫെസ്യ ലേഖനം ഈ കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലേഖനം കൂടെയാണ്. നോക്കണം, 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ കാര്യം പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ആത്മാവ് നിറഞ്ഞവരായി സഭയ്ക്കുള്ളിൽ സഭ കൂടി വരവിൽ സഭയോട് ബന്ധപ്പെട്ട്, ഒരു പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലം സഭയ്ക്കുള്ളിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുകയോ, ഇത് സങ്കീർത്തനവും ആത്മീയ ഗീതങ്ങളും രണ്ടും രണ്ടാണ്. ഇവിടെ അത് തുടർന്ന് വരുമ്പോൾ പറയുന്നുണ്ട്, ആത്മീയ ഗീതങ്ങളെ കുറിച്ച് വേറെ പറയുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഹൃദയത്തിൽ കർത്താവ്, ഹൃദയത്തിൽ പാടുമ്പോൾ പോലും ആത്മനിറവ് ആവശ്യമാണ്. ഇനി മാത്രമല്ല, കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. സ്തോത്രം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ ഒരു സ്തോത്രം പറയുമ്പോൾ പോലും ആത്മനിറവ് ആവശ്യമാണ്. ഓർക്കണം, ഒരു സ്ഥലം സഭയുടെ നിർജീവത്വം പ്രതിഫലിക്കുന്നത് ആത്മനിറവില്ലാത്ത കാര്യങ്ങൾ ഒരു സഭയിൽ നടക്കുമ്പോഴാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂടി വരവുകളിൽ ആത്മീകമായ ചൈതന്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും ഒരു ചില പ്രാർത്ഥിക്കുന്നത് പിന്നെ ദൈവത്തെക്കാൾ, കൃഷ്ണൻകുടി ചായന്റെ ഭാഷയെ പറഞ്ഞ ദൈവത്തെക്കാൾ ഏതോ വലിയ ആളുകളായി ചമഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഹങ്കാരത്തിന്റെയും നമ്മുടെ നിഗളത്തിന്റെയും പ്രദർശനമാകരുത് പ്രാർത്ഥന. ദൈവത്തോട് കൽപ്പിക്കുകയല്ല, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ ഞങ്ങളോടുകൂടെ പോരണം, നീ അത് ചെയ്യണം, നീ ഇന്നത് ചെയ്യണം, ണം ണം ണം. ഇതാണ് പലരും പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്ക്. ദൈവത്തോട് കൽപ്പിക്കാൻ നമുക്ക് എന്താ അവകാശം? ഇല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വളരെ വിനയത്തോടെ ദൈവസന്നിധി താഴ്മ, ഞാൻ മുമ്പ് പറഞ്ഞ പദങ്ങളെല്ലാം ഓർക്കണം, നിലവിളിയും കണ്ണുനീരും ഉറക്കമുള്ള കരച്ചിലും ഒക്കെ അതിനകത്തുണ്ടാവണം. അപ്പോഴാണ് സ്വർഗത്തിലേക്ക് ആ പ്രാർത്ഥന ഉയരുകയും ദൈവത്തിന്റെ ഹൃദയത്തെ അത് ചലിപ്പിക്കുകയും ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുകയും തലം സഭയിൽ തന്നെ ഒരാത്മീക ചലനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ,
ഈ ആത്മനിറവോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി എന്നാണ്. ഇരുന്നവർ കുലുങ്ങിന്നല്ല, പ്രാർത്ഥിച്ചവർ കുലുങ്ങിന്ന, അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അതിന്റെ കാരണം എന്താണ്? ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് പറയുന്നു. അത് പക്ഷെ അത് വേറൊരു തലത്തിലാണ്, വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. Ephesians 6:18 കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആത്മനിറവിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ അത് നിവർത്തിക്കാൻ. അപ്പോൾ ഈ 3 കാര്യം, ദൈവിക തൃത്വത്തോട് ബന്ധപ്പെട്ട പ്രാർത്ഥന, പിതാവായ ദൈവത്തോടാണ്, 2, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്, 3, പരിശുദ്ധാത്മാവിൽ ആണ് പ്രാർത്ഥന. ഇനി നമ്മൾക്ക് അതിപ്രധാനമായ ഒരു വിഷയം നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ ചിന്തിക്കാവുന്ന അത്ര കാര്യങ്ങൾ നമ്മൾക്ക് പരിഗണിക്കാനായിട്ട് ശ്രമിക്കാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്? നമ്മൾ അത്ര കൺസേൺഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്ര മാത്രം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഒരു പ്രാർത്ഥന നടത്തുന്നു, അതിന്റെ ഉത്തരം എത്രമാത്രം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉത്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു കളക്ട്രേറ്റിലോ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു കാര്യത്തിന്റെ അപേക്ഷ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്, എന്താ എനിക്ക് ഉത്തരം വേണം. അവിടെ ഒരു ആവശ്യബോധമുണ്ട്, എനിക്ക് ഉത്തരം വേണം എന്നുള്ള ഒരു ആവശ്യബോധമുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ധ്യ കഴിഞ്ഞ സമയം ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും സ്ഥലം സമയം എന്താണോ അതനുസരിച്ച് ഈ സമയം നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളോട് ഞാൻ എല്ലാ വിനയത്തോടും കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നുണ്ട്, ഒരു കൂമ്പാരം കാര്യങ്ങൾ നമ്മൾ പറയാം, നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കുന്നു, ദൈവത്തിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. വേദപുസ്തകത്തിലെ ഭക്തന്മാരെല്ലാവരും പ്രാർത്ഥിച്ചത് അവർ ആവശ്യബോധത്തോടെ മറുപടിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഒരു ചടങ്ങായിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു കൂമ്പാരം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾക്ക് എത്ര എണ്ണത്തിന് മറുപടി കിട്ടിയെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യുക, അതിന്റെ ഒരു പട്ടിക തയ്യാറാക്കാൻ നമ്മൾക്ക് സാധ്യമാണ്. നമ്മൾ കേവലം നിരർത്ഥകമായിട്ട് മനസ്സിന്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ കുറെ ജൽപ്പനം നടത്തി പോവുക, അത് അവസാനിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. നമ്മൾക്ക് ഉത്തരം വേണം. എനിക്ക് കിട്ടിയേ പറ്റുക. യാക്കോബ് പറഞ്ഞു, നിന്നെ വിടണമെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഞാൻ ചോദിച്ച എനിക്ക് തരണം, കിട്ടാതെ ഞാൻ നിന്നെ വിടുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ ഉത്തരം പ്രതീക്ഷിക്കണം. എന്നാൽ ഞാൻ ഇതിന്റെ മറുവശം കൂടെ പറയട്ടെ, അനേക ദൈവ മക്കൾ വളരെ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്കും എനിക്ക് മറുപടി, എന്നോട് തന്നെ എത്രയോ ഭക്തരെ എത്രയോ ദൈവ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ തമ്പാച്ച അല്ലെങ്കിൽ അവര് എന്നെ വിളിക്കുന്ന ആ വാക്ക് ഉപയോഗിച്ച് ആ സംബോധന അവർ പറഞ്ഞു, ഇത്ര നാളായിട്ട് ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്കതിന് മറുപടി കിട്ടുന്നില്ല. എന്താണ് മറുപടി വൈകുന്നത്? നമ്മൾ ഓർക്കണം, മറുപടി വൈകുന്നത് കൊണ്ട് കിട്ടാതെ പോകും എന്ന് വിചാരിക്കരുത്. മറുപടി വൈകിയാലും മറുപടി ലഭിക്കേണ്ടതാണെങ്കിൽ ദൈവം നമ്മൾക്ക് തരും. ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്? നമ്മൾക്ക് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ മാത്രം ഇന്ന്
അനുവദിക്കുന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. യെശയ്യ പ്രവചനം 59-ാം അധ്യായം, യെശയ്യ പ്രവചനം 59-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. എല്ലാവർക്കും, മിക്കവാറും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ രണ്ടു വചനങ്ങൾ മനപ്പാഠം അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനപ്പാഠം അറിയാവുന്ന രണ്ടു വാക്യങ്ങൾ. ഇവിടെ ആദ്യം പറയുന്നത് ഉത്തരം തരാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. ഈ 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദ്യം പറയുന്നത് ദൈവത്തിന് ഉത്തരം തരാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. അതാണ് ആദ്യം പറയുന്നത്. നമ്മൾക്ക് ആ സ്തോത്രത്തോടുകൂടെ തന്നെ ആ വചനത്തെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല. സ്തോത്രം പറഞ്ഞു തന്നെ ആ വചനം, നമ്മുടെ കർത്താവിന്റെ കരം ഇന്നും ശക്തമാണ്, അത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളതാണ്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നെഹെമ്യാവിന്റെ പുസ്തകമാണ്, കഴിഞ്ഞ കുറെ ദിവസങ്ങൾ വായിച്ചത് എസ്രായരുടെ പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകങ്ങളിലും ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അത് സാധിച്ചു എന്ന് ആവർത്തിച്ച് പറയാം. നമ്മുടെ ദൈവത്തിന്റെ കൈയെ കുറിച്ച് ഏതോ പുസ്തകം, നമുക്ക് നമ്മുടെ ദൈവത്തിന് കൈയുണ്ട് കേട്ടോ, ദൈവത്തിന് കൈയുണ്ട്. ഇത് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. മറ്റ് ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളതാണ്. അത് കാലപ്പഴക്കത്തിൽ ആ കൈക്ക് ക്ഷീണമൊന്നും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സൈമൺ സാറ് പാടിയിട്ടുണ്ടല്ലോ, എന്താ ക്ഷാമമേറ്റിടാത്ത കൈ എനിക്കൊന്ന് ഉണ്ട് സ്വർഗത്തിലെന്ന്, ക്ഷീണമേൽക്കാത്ത ഒരു കൈ എനിക്ക് സ്വർഗത്തിലുണ്ട്. ഇതൊക്കെ ഈ വചനമൊക്കെ വായിച്ചിട്ട് ആണ് ആ ദൈവദാസൻ അതൊക്കെ എഴുതിയത്. അപ്പം നമ്മുടെ കർത്താവിന്റെ കൈക്ക് ഇന്നും രക്ഷിക്കാനുള്ള ശേഷിയുണ്ട്, ശക്തിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല? രണ്ടാമതവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാലപ്പഴക്കത്തിൽ ദൈവത്തിന്റെ ചെവിക്ക് കേൾവിയുടെ മന്ദത നേരിട്ടിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല, കേൾവിക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല? നമ്മള് ധാരാളം ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ്, എങ്കിലും ഞാൻ എളിമയോടെ പറയട്ടെ. ഇന്ന് ഈ വചനത്തിന്റെ ആ കൽപ്പന, ആ വചനം നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ തന്നെ ഏറ്റെടുക്കാനായിട്ട് മനസ്സിലാക്കും. എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാം വാക്യം എന്താ? ഒന്നാമത്തെ വാക്യം ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഭിന്നിപ്പിച്ചിരിക്കുന്നു, പിണക്കിയിരിക്കുക, ഭിന്നിപ്പിച്ചിരിക്കുക. രണ്ടാമതൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുഖത്തെ മറച്ചിരിക്കുന്നു എന്നുള്ളത്. ദൈവം തന്റെ മുഖം മറച്ചിരിക്കുന്നു. ധാരാളം നിലവിളിയൊക്കെ ഉയരും, പക്ഷേ ദൈവം മുഖം മറച്ചിരിക്കും. ഈ വാക്ക് തിരുവെഴുത്തിൽ ആവർത്തി, പ്രത്യേകിച്ചും സങ്കീർത്തനത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. നിന്റെ മുഖം മറച്ചു കളയുന്നതും എന്ത് എന്ന് ആവർത്തിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ദൈവത്തെ ഭിന്നിപ്പിച്ചു ആര്? നമ്മൾ ദൈവത്തെ പിണക്കി. എന്താ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അകൃത്യം ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുക. ദൈവമക്കളുടെ അകൃത്യം, ഇതിന് അകൃത്യം എന്നുള്ളതിന് സമാനമായ മറ്റൊരു വാക്കാണ് അടുത്ത പദം. എന്താ? നിങ്ങളുടെ പാപങ്ങൾ അത്ര അവൻ കേൾക്കാതെ വണ്ണം
അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. എന്താ രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, അകൃത്യവും പാപം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പാപം എന്ന് പറയുന്നതിന് രണ്ട് തലങ്ങളുണ്ട്, രണ്ട് തലങ്ങളുണ്ട് പാപത്തിന്, രണ്ട് തലങ്ങളുണ്ട്. അത് ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്തുക, പത്രോസിന്റെ ഭാഷ ഒന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്താം. എന്താ പാപത്തിന്റെ ഒരു തലം? ഹൃദയത്തിൽ കരുതുന്ന പാപമാണ്, ഹൃദയത്തിൽ കരുതുന്ന പാപം. ആ പാപത്തെ വിളിക്കുന്ന അകൃത്യം എന്നാണ്, അകൃത്യം എന്നാണ് ആ പാപത്തെ വിളിക്കുന്നത്. അത് നമ്മുടെ മനോഭാവത്തോട് ബന്ധപ്പെട്ട, അത് ജന്മസിദ്ധമായി നമ്മൾക്ക്, അത് ജന്മസിദ്ധമാണ്, ജനിച്ചപ്പോ തന്നെ കൈവന്നതാണ് ഈ അകൃത്യം എന്ന് പറയുന്നത്, പാപത്തിന്റെ ആ തലം. അത് ഹൃദയത്തിൽ ഉള്ളതാണ്, അത് എന്ന് ഉരുവാക്കപ്പെടുന്നു അന്ന് തന്നെ മനുഷ്യനിലുള്ളതാണ് ഹൃദയത്തിൽ കരുതുന്നവർ. പിന്നെ അത് വളർന്നു വളർന്നു വരുമ്പോൾ നമ്മുടെ വളർച്ചയിൽ ഒരു വയസ്സ് രണ്ട് വയസ്സ് ഇങ്ങനെയൊക്കെ ആയി, പത്ത് അറുപത് അറുപത്തി മൂന്ന് അറുപത്തിനാലൊക്കെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഹൃദയത്തിലെ അകൃത്യത്തിന് വേറെ ഒരുപാട് തലങ്ങളുണ്ട്. പക, അസൂയ, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വിദ്വേഷം, ഇങ്ങനെ അത് ഹൃദയത്തിൽ കരുതുന്ന പാപമാണ്. ഇതെല്ലാം അകൃത്യത്തിന്റെ ഭാഗമാണ്. അതാണ് അറുപത്തിയാറാം സങ്കീർത്തനത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്. സങ്കീർത്തനം അറുപത്തിയാറിന്റെ പതിനെട്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കില്ല. ഹൃദയത്തിൽ കരുതുന്നതാണ് അകൃത്യം. ഈ അകൃത്യത്തെ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ, എൻ്റെ ഓർമ്മ ഏഴാം വാക്യമാണോ എന്ന് സംശയമുണ്ട്, അവിടെ മോശ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അപ്പോ രഹസ്യ പാപം, അതാണ് അകൃത്യം, ഹൃദയത്തിൽ കരുതുന്ന പാപം. കർത്താവായ യേശു ക്രിസ്തു നഥനയേലിനെ നോക്കിയിട്ട് പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ടല്ലോ, എന്താ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. എവിടെ? ഇവനിൽ കപടമില്ല. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഓർക്കണം, ഈ ആത്മാവിലെ കപടത, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കപടത, മാത്രമല്ല ഉള്ളിൽ കരുതുന്ന പാപം, അകൃത്യം, രഹസ്യ പാപം, മറ്റാരും കാണാതെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് നടക്കുന്ന പാപം. അല്ലേ, ആരെയും കത്തി ഇങ്ങോട്ട് കുത്തുന്നില്ല, പക്ഷെ ഹൃദയത്തിൽ കടാര വെച്ചുകൊണ്ട് നടക്കുക, ബോംബ് വെച്ചുകൊണ്ട് നടക്കുക, തോക്ക് വെച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് വലിയ ഭക്തി പുറഞ്ഞു കാണിക്കും. ഇത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇത് നിമിത്തം ദൈവം നമ്മോട് പിണങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്താ? നമ്മുടെ ഹൃദയത്തിൽ കരുതിയിരിക്കുന്ന അകൃത്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ കരുതുന്ന പാപമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ പറയാം. ഈ കാലത്ത് ഇതൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റുന്നത്, അതെല്ലാം പലരും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ദൈവത്തിന് എങ്ങനാ പ്രവർത്തിക്കാൻ പറ്റുന്നത്? കോവിഡ് നയൻറ്റീൻ ഭൂമുഖത്ത് നിന്ന് മാറിപ്പോകണമെന്ന പ്രാർത്ഥന, പക്ഷെ അത് മാറിപ്പോണം, നമ്മുടെ ഹൃദയത്തിലെ ഈ അകൃത്യം മാറ്റാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ദൈവ സന്നിധിയിൽ നമ്മുടെ കൈകളെ മലർത്തുമ്പോൾ അത് കുറ്റമില്ലാത്ത കൈകളായിരിക്കും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തുമ്പോൾ അത് നിഷ്കളങ്കമായ ഹൃദയമായിരിക്കണം. വളരെ ശ്രദ്ധിക്കാൻ ആവശ്യമുള്ള കാര്യം,
ഇനി ഈ പാപത്തിന്റെ രണ്ടാമത്തെ തലമാണ് അതിക്രമം എന്ന് പറയുന്നത്. അതിക്രമം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അകൃത്യം നമ്മുടെ കണ്ണിലൂടെയും നമ്മുടെ നാവിലൂടെയും നമ്മുടെ കൈകളിലൂടെയും നമ്മുടെ കാലുകളിലൂടെയും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെയും പ്രകടമാകുന്നതാണ് അകൃത്യം എന്ന് പറയുന്നത്. അതിക്രമത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് അതിക്രമം എന്ന് പറയുന്നത്. ഈ അതിക്രമത്തിന് വേറൊരു പദം തിരുവഴുത്തിലുണ്ട്, ലംഘനം എന്ന വാക്കാണ്. ലംഘനം എന്നുള്ളതാണ്, അതാണ് 32 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും, രണ്ടു വാക്കും അവിടെയുണ്ട്, ലംഘനവും പാപം. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ട് ആ അകൃത്യം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ ലംഘനങ്ങളായി പ്രകടമാക്കപ്പെട്ടിട്ട് കുറ്റമില്ലായ്മയിൽ നമ്മുടെ കൈകളെ കഴുകാതെ നമ്മുടെ കൈകൾ രക്തം, ആരുടെയും കത്തിയും കൊണ്ട് കുത്തിയുള്ള ചോര നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കൈകളിൽ ഈ ചോരയും വെച്ചുകൊണ്ട് ദൈവം മുമ്പിൽ കൈമലർത്തിയാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നതിന്റെ അതിപ്രധാനമായ കാര്യം ഇതാണ്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപമാണ്, നിങ്ങളുടെ അകൃത്യമാണ്. രണ്ടാമത് പറയുന്നത് എന്താ? നിങ്ങളുടെ പാപം നിമിത്തമാണ് ദൈവം തന്റെ മുഖം നിങ്ങളിൽ നിന്നും മറച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾക്കൊരു പ്രാർത്ഥന അരിവായം, അത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യം. ഇന്ന് രാത്രിയിൽ ഒട്ടേറെ തവണ ഈ വാക്യം വായിച്ചിട്ടുള്ള ദൈവമക്കളോട് വളരെ വിനയം, സവിനയം ഞാൻ ആവശ്യപ്പെടുക, ആ വചനം ഒന്ന് എടുത്തു നോക്കാൻ, ഒന്ന് വായിക്കാൻ, എന്നിട്ട് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക. 24 വാക്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ. ദൈവമേ, എന്റെ ഉള്ള അവിടുന്ന് അറിയണം, എന്റെ അകത്തോട്ട് എന്റെ ഹൃദയത്തിലോട്ട് അവിടുന്ന് നോക്കണം. ഈ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റം, നിത്യമായ വഴിയിൽ ശാശ്വതമായ മാർഗത്തിൽ അവിടുന്ന് തന്നെ പ്രാർത്ഥിക്കുക. പ്രിയം, ഇതേ കാര്യം തന്നെയാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞത്. ദൈവം പ്രവർത്തിക്കും, ദീനക്കാരനെ രക്ഷിക്കും, ദൈവം പ്രവർത്തിക്കും, പക്ഷെ അവിടെ ഒരു പ്രമാണമുണ്ട്. യാക്കോബ് 5 എന്താ പറഞ്ഞിരിക്കുന്നത്? പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഈ പാപങ്ങളെ ഏറ്റുപറയുന്നത് പിന്നെയും ചെയ്യാൻ വേണ്ടിയായിരിക്കുന്നത്, അതേ പാപം പിന്നെ ആവർത്തിക്കാൻ വേണ്ടിയായിരിക്കും. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമെന്നല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു. പിന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ. രാത്രി ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക്, പ്രത്യേകിച്ചും ഈ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ, ഞാന് വളരെ സങ്കടത്തോടുകൂടെ ആണ് ഈ പകലും ഒക്കെ കഴിച്ചുകൂട്ടി. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഷിബു എന്ന് പറഞ്ഞ ഒരു ഗായകൻ നമുക്കറിയാം, ഉടുമ്പ്. അദ്ദേഹത്തിന്റെ കുഞ്ഞു യാത്രയാണ് മോള, നല്ലൊരു പാട്ടുകാരിയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി പറയാം, ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, ദൈവം നമ്മളെ പരിപാലിക്കട്ടെ. നമ്മൾക്കൊരു സമർപ്പണം, നമുക്കൊരു ശുദ്ധീകരണം.
ദൈവം പ്രാർത്ഥന കേൾക്കും, ദൈവം മറുപടി തരും, ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത പരിസ്ഥിതിയാണ്. ഈ ലോകം ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ബൈബിൾ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട, ദൈവിക പുത്രത്വം നേടിയ ദൈവമക്കൾക്ക് മാത്രം. ഇവിടെ നമ്മളൊന്ന് വിനയപ്പെടാൻ തയ്യാറാകണം. എന്താ? നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് നമ്മെ സഹായിക്കും. രണ്ടാമത്, ഒന്ന്, നമ്മുടെ പാപം, നമ്മുടെ അകൃത്യം നിമിത്തം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ അനുസ്മരിപ്പിക്കുക. രണ്ടാമത്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം. ഞാന് തയ്യാറാക്കിയിരിക്കുന്നതനുസരിച്ച് രണ്ടാമത്തെ ആശയം എന്ന് ഞാൻ പറയട്ടെ, സദൃശ്യവാക്യം. സദൃശ്യവാക്യങ്ങൾ 28 അധ്യായത്തിന്റെ 9 വാക്യം. സദൃശ്യവാക്യങ്ങൾ 28 അധ്യായത്തിന്റെ 9 വാക്യം. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകും. ദൈവം എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തിന് കേൾവിക്കുറവൊന്നുമില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന, നാടൻ ഭാഷയും ഞാൻ പറയുകയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പറയുകയാണ്, ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാത്തത്? ആ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉത്തരം. യെശയ്യാപ്രവചനം 59 അധ്യായത്തിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന വാക്കും ദൈവത്തിന്റെ മുഖം മറച്ചു കളഞ്ഞു എന്ന വാക്കും നമ്മൾ കണ്ടു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? സദൃശ്യവാക്യങ്ങൾ 28:9 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? എന്താ? വെറുപ്പാകും, ദൈവത്തിന്റെ വെറുപ്പ്. ഈ സദൃശ്യവാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, വായിച്ചാൽ ദൈവത്തിന് വെറുപ്പ് എന്നുള്ള പദം ആവർത്തിച്ചു വരുന്നത് കാണാം. നമ്മുടെ പഠനം അതല്ലല്ലോ. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടും ദൈവത്തിൻ്റെതായി തിരുവെഴുത്തിൽ പറയുകയാണ്, ഈ സദൃശ്യവാക്യങ്ങളിൽ പറയുകയാണ്. പ്രാർത്ഥന ചില ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നല്ല, പിന്നെ ദൈവത്തിന് വെറുപ്പ്, ദൈവം വെറുക്കുക. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഇന്ന് പ്രാർത്ഥന ഒരുപാട് ഉയരുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം നെറ്റി ചുളിച്ചുകൊണ്ടാണോ അതിനെ സമീപിക്കുന്നത്? ആ പ്രാർത്ഥനയോട് സമീപിക്കുന്നു. കാരണം എന്താന്ന് നോക്കി, ഈ പ്രാർത്ഥന വെറുപ്പാകാനുള്ള കാരണം പറയുന്നുണ്ട്. എന്താ? ന്യായപ്രമാണം കേൾക്കാതെ ചെവി പൊത്തിക്കളയുക. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ഒരു വലിയ പുസ്തകം കയ്യിലുണ്ട്, ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ആ വചനം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേൾവിക്ക് കുറവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ചില പിള്ളേരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടില്ലേ, പറഞ്ഞാൽ കേൾക്കാത്ത ചെറുക്കന, പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണ എന്ന് പറഞ്ഞാൽ കേൾവിക്ക് കുറവുണ്ടെന്നല്ല, പിന്നെ അനുസരിക്കുന്നില്ല. എന്തുകൊണ്ട് ദൈവോ പൈതലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നില്ല? എളിമയോടെ ഞാൻ പറയട്ടെ,
ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അതനുസരിക്കാൻ നമ്മൾക്ക് തയ്യാർ. നമ്മൾ ഈ ബൈബിളിനെ സമീപിക്കുന്നത്, ദൈവവചനത്തെ പലരും സമീപിക്കുന്നത്, അതൊക്കെ അവരനുസരിക്കാനുള്ളതാണ്. എനിക്കിതുമായിട്ട് യാതൊരു ഇവിടെ തെറ്റി പ്രിയപ്പെട്ടു പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ലംഘിച്ചാൽ എന്നോട് ക്ഷമിക്കും, അതേസമയം മറ്റുള്ളവർ ലംഘിച്ചാൽ ദൈവം ക്ഷമിക്കരുത് മാത്രമല്ല, ദൈവത്തോട് പറയുന്ന ക്ഷമിക്കരുത്, അവരെ അങ്ങ് ശരിയാക്കി കളയണമെന്ന് നമ്മൾ പറയുന്നത്. ഓർക്കണം, ലംഘനം, ദൈവത്തിന്റെ വചനത്തിന്റെ ലംഘനം വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. നമ്മുടെ ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 15:22 ഒന്ന് ശമൂവേൽ 15:22 എനിക്ക് വളരെ പരിചയമുള്ളതാണെങ്കിലും ആ ഭാഗം ഞാനിവിടെ ഒന്ന് എടുത്ത് നമ്മൾക്കൊന്ന് നോക്കാം. ശമൂവേലിന്റെ 15:22 ഇത് സന്ദർഭം നമുക്കറിയാം. അമാലിയക്കര് നിർമൂലമാക്കണമെന്ന് പറഞ്ഞ് ശൗലിനെ ദൈവം ശമൂവേൽ മുഖാന്തരം അയക്കുന്ന രംഗമാണ്. എന്ന് പറഞ്ഞാൽ അമാലേക്കിനെ നിർമൂലമാക്കണം, ഒരെണ്ണത്തിനും വെച്ചേക്കരുത്, ആടുമാടുകളെ പോലും വെച്ചേക്കരുത്, പൂർണമായിട്ട് നശിപ്പിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് യുദ്ധം ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിനെ ശൗല് ജീവനോടെ പിടിച്ചു എന്ന് നമ്മൾ കാണുന്നു. ആഗാഗിനെ ജീവനോടെ പിടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നത് അവിടെ നല്ല കൊഴുത്ത മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ, ആടുമാടുകളെ കണ്ടപ്പോ അതിനെ കൊല്ലാൻ തോന്നിയില്ല, അതിനെ അങ്ങ് രക്ഷിച്ചു, അതിനെ സംരക്ഷിച്ചു. ശമൂവേൽ യുദ്ധം കഴിഞ്ഞിട്ട് പാളയത്തിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട് കാളയുടെ മുത്രയും മറ്റും കേട്ടോണ്ടാ വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ശൗലിനോട് ചോദിക്കുകയാണ്, നീ എന്തായി ചെയ്തത്? ദൈവത്തിന്റെ കൽപ്പന സമ്പൂർണമായിട്ട് അനുസരിക്കാൻ നൽകിയത് നീ എന്തായി ചെയ്തതെന്ന് ചോദിച്ചപ്പോ നിന്റെ ദൈവമായ യഹോവയ്ക്ക്, ഈ പുള്ളിക്ക് അതും ദൈവമായിട്ട് ആരും ബന്ധമില്ല, അതാ വലിയ രസം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടത്. പക്ഷെ എന്താ ദൈവത്തിന് എന്ത് ക്ഷാമം എന്നറിയണ്ടേ? ഇവിടുത്തെ ഈ അമാലേക്കരുടെ പിന്നെ മൃഗങ്ങളെ കൊണ്ടുവന്നെങ്കിലേ ഇവിടെ യാഗം അർപ്പിക്കാൻ പറ്റുള്ളോ, അതിനുവേണ്ടി ഞാൻ സംരക്ഷിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയട്ടെ, നമ്മൾ സാധാരണ ഈ വചനം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അധ്യാപകർ, അത് ജാതി ഭേദമില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ്. എന്താ സാക്രിഫൈസ്? ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വാക്യം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ആ 22 ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ, അവിടെയാണ് പ്രശ്നം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ വേദസ്സിനേക്കാളും നല്ലത്. അടുത്ത വാക്യം, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം നിത്യാപൂജയും വിഗ്രഹാരാധനയും പോലെ ആകുന്നു. എത്ര വലിയ പാപമാണ് പ്രിയപ്പെട്ടവരെ, അനുസരണക്കേട്. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ പ്രാർത്ഥിക്കുക. ഞാൻ വളരെ വിനയത്തോടെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ പലരും, ചെറിയ ഉദാഹരണം പറയാം, ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും, കൈ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കൽപ്പന, സ്നാനപ്പെടണമെന്നുള്ള കൽപ്പന, കർത്താവിന്റെ കൽപ്പന,
അതൊന്ന് അനുസരിക്കുക, എന്തോ ഒരു പാടാണെന്നറിയാം, അതിന് എന്തെല്ലാം ന്യായീകരണങ്ങളാണ് കണ്ടെത്തുന്നത്, അതനുസരിക്കാൻ മനസ്സില്ല. ഞാൻ പറയട്ടെ, ഒരു കൊച്ചു കൽപ്പന അതനുസരിക്കാൻ പോലും മനസ്സില്ല. അത് ഞാന് മറ്റുള്ളവരുടെ കാര്യം ഒന്ന് പറഞ്ഞതാണ്, എന്നാൽ നമ്മുടെ കാര്യം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുസരിക്കുവാൻ ദൈവം, നിങ്ങൾ ഓർക്കണം, ഈ ഒരു പാപമാണ് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ അടിസ്ഥാനപരമായ കാരണമായി തീർന്നത്. ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാത്തതിന്റെ കാരണം നമ്മൾ ഇവിടെ കാണുകയാണെന്ന്, ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ മുമ്പിൽ ചെവി പൊത്തിക്കളയുക, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ചെവി പൊത്തിക്കളയുക, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ ആശയമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവവചനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, നമ്മോട് ബന്ധപ്പെട്ട രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് നമ്മൾ ചെയ്യേണ്ടതും, രണ്ട് ദൈവം നിവർത്തിക്കേണ്ടതും. എന്താണ് കൽപ്പനയും വാഗ്ദത്തങ്ങളും? ദൈവത്തിന്റെ ഓർഡിനൻസ് അഥവാ ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ്, ദൈവത്തിന്റെ കൽപ്പന ഒന്ന്, രണ്ട് ഗോഡ്സ് പ്രോമിസസ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. നമുക്ക് എന്തു വേണം ഒന്ന് പറഞ്ഞു, എല്ലാരും പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യുന്നു, പറഞ്ഞു, നമുക്ക് എന്തോ വേണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നമുക്ക് വേണം അല്ലേ? എല്ലാ വാഗ്ദത്തങ്ങളും ഞാന് എല്ലാം ഉദ്ധരിക്കാൻ തയ്യാറാവുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് വേണം. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? യെശയ്യാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാഗ്ദത്തവും കൽപ്പനയും. എന്താ വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പന? മനസ്സിലായിക്കോണം, ഈ കൽപ്പനകളെല്ലാം ദൈവം നൽകിയിരിക്കുന്നത് വാഗ്ദത്തത്തോടുകൂടെയാണ്. ആർക്കാണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ലഭ്യമാകുന്നത്? വളരെ ലളിതമാണ് ഉത്തരം. ആർക്കാണ്? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കാണ്. കൽപ്പന അനുസരിക്കാൻ മനസ്സില്ല, പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തോളൂ, ഞാൻ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചോ. ഞാൻ ഇങ്ങനെ പറയാം, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ദൈവം ചെയ്യാനുള്ള കാര്യം ദൈവം ചെയ്തോളാം. ഇതെന്തോ തിയറി ആയത്, ഇതെന്തൊരു പ്രമാണമാണ് പ്രിയപ്പെട്ടവര്, ഇവിടെയാണ് നമ്മൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത്. ഞാൻ ഇച്ചിരി വിശദീകരിച്ചു പോകുന്നത്, പ്രാർത്ഥനയുടെ ക്ലാസ് ഇത്രയും അങ്ങ് നീണ്ടു പോവുക, ചിലത് സംശയിക്കുക പോലും ഉണ്ട്, ഇതൊന്നും നിർത്താറായില്ലെന്ന്. ഇത് നിർത്താൻ ദൈവത്തിന്റെ വചനത്തിലെ ഒരു വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എളിമയോടെ പറയാം, ഞാന് രക്ഷിക്കപ്പെട്ട്, ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവര് ക്ഷമിക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ കാലത്ത് തന്നെ വായിക്കാനിടയായ ഒരു പുസ്തകമാണ്, കർത്താവിന്റെ കർത്തൃത്വത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകമാണ്, ആതൻസിൽ ജീവിച്ചിരുന്ന ജുവാൻ ഓർലോസ് കാർട്ടിഷ് എന്ന ഒരു ദൈവദാസന് എഴുതിയ ഒരു പുസ്തകം, ഒറ്റ പുസ്തകം, ചെറിയൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ആശയം പറഞ്ഞു, വളരെ താല്പര്യം തോന്നിയ ഒരു വിഷയമാണ്. ഞാൻ അന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ബ്രെഡും ജാമും, ഒരു ദൃഷ്ടാന്തം പറഞ്ഞ ബ്രെഡും ജാം, ഈ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡ് കൊടുത്താൽ അത് നിങ്ങൾ തിന്നുകയല്ല, അത് കഴിക്കുക. മാതാപിതാക്കളുടെ ഉദ്ദേശം എന്താ, ഒരമ്മയുടെ ഉദ്ദേശം എന്താണ്, എങ്ങനെയും ഇതിന്റെ വയറ്റിൽ ആ ബ്രെഡ് കൊടുത്ത് എത്തണമെന്നുള്ള, അതിന്റെ വിശപ്പ് മാറാനുള്ള ബ്രെഡ് എത്തിക്കണമെന്നുള്ള. അതിനെന്ത് ചെയ്യും, ഈ ജാമ് അമ്മ പുരട്ടി, ഈ ജാം പുരട്ടുന്ന എന്തിനാ, നല്ല മധുരമുള്ള ജാം പുരട്ടുന്ന എന്തിനാ, എങ്ങനെയെങ്കിലും ഇവന്റെ വയറ്റിൽ
ഈ ബ്രെഡ് എത്തിക്കാൻ വേണ്ടിയ നല്ല മിടുക്കന്മാര് പിള്ളേർ എന്താ ചെയ്യുന്നത്, മിടുക്കുകൾ ചെയ്യുന്നത് എന്താ, ആ ബ്രെഡ് വാങ്ങിച്ച് ജാം നക്കിയിട്ട് ബ്രെഡ് തിരിച്ചു കൊടുക്കും അല്ലേ. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ബ്രെഡ് ദൈവത്തിന്റെ കൽപ്പനയാണ്, ജാം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ജാം നമുക്ക് വേണം, ദൈവമേ ഇതങ്ങ് തിരിച്ചു പിടിച്ചു, ബ്രെഡ് നീ അങ്ങ് തിരിച്ചു പിടിച്ചോ, അതെനിക്ക് വേണ്ട. ഇന്ന് രാത്രിയിൽ ഞാൻ എളിമയോട് പറയട്ടെ, ദൈവത്തിന്റെ കൽപ്പനകൾ എവിടെ അനുസരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. സംശയമുള്ള കാര്യം, ദൈവകൽപ്പന മോശ, ദൈവം കൽപ്പിച്ചതുപോലെ പ്രവൃത്തി സമാപിപ്പിക്കും. അപ്പോൾ യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ ഇറങ്ങി. ശലോമോൻ പ്രവൃത്തി സമാപിപ്പിച്ചു, ദൈവത്തിന്റെ ഷെഖൈന, ദൈവത്തിന്റെ തേജസ് ദൈവാലയത്തിൽ ഇറങ്ങി. നമ്മൾ വായിക്കുന്നത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. രാജാക്കന്മാരുടെയും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ദൈവഹിതപ്രകാരം യുദ്ധത്തിന് പോയി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച രാജാക്കന്മാർ, അവർ നോക്കി നിൽക്കുക, അവരൊന്നും ചെയ്യാതെ വാളെടുക്കുക, യുദ്ധം ചെയ്യാതെ സ്വർഗത്തിലെ ദൈവം അവർക്ക് ജയം നൽകി. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യാഗപീഠം പണിത്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യാഗമർപ്പിച്ചപ്പോൾ ത്തിൽ നിന്ന് തീയിറങ്ങി. ഈ ദൈവം ചത്തുപോയ, ഈ ദൈവം മരിച്ച രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും നമസ്കരിക്കുകയില്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് തീയെ കെടുത്തിയല്ല, തീ ഒന്നും കെട്ടുപോയിരുന്നില്ല, പക്ഷേ തീയുടെ ബലം കെട്ടുപോയി, തീയുടെ ബലം കെടുത്തി. ഇനിയും അവരെ തീയിൽ നിന്ന് ദൈവം എടുത്തങ്ങ് കൊണ്ടുപോകല്ല, ആ തീക്കകത്തോട്ട് ദൈവപുത്രൻ ഇറങ്ങി വന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അനുസരിക്കുക ദൈവമക്കളെ, അവിടെ തീർച്ചയായിട്ടും ദൈവ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി. രണ്ടാശയങ്ങളെ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിച്ചുള്ളൂ. സമയം ഏത് അതാണ്ട് അവസാനിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം, നമ്മൾ ദൈവത്തെ വെറുപ്പിച്ചു, ദൈവത്തെ ഭിന്നിപ്പിച്ചു, ദൈവത്തിന്റെ മുഖം നമ്മിൽ നിന്ന് മറക്കത്തക്ക വിധം നമ്മുടെ അകൃത്യവും നമ്മുടെ പാപം നമ്മുടെ ഹൃദയത്തിൽ കരുതി, ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. നീ പുറത്തു വന്നില്ലെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന വ്യസനത്തിനുള്ള മാർഗം, ഇവിടെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നുള്ള മറഞ്ഞിരിക്കുന്ന, അതിന് വേറെ അർത്ഥമുണ്ട്, ഞാൻ എന്നാൽ ഇപ്പോൾ പറയട്ടെ. മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ കഴിയാ നമ്മുടെ ഹൃദയത്തിൽ കരിയിരിക്കുന്ന രഹസ്യഭാവങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞു എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം, അവിടുത്തെ വചനത്താൽ എന്റെ ഹൃദയത്തെ ഒന്ന്, അവിടെ ദൈവം പ്രവർത്തിക്കും. രണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ സമ്പൂർണമായി അനുസരിക്കുക. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക്, നിങ്ങൾ തമ്മിൽ കൽപ്പന പ്രമാണിക്കുക. കൽപ്പന പ്രമാണിക്കാതെ പ്രാർത്ഥിച്ചാൽ അവിടെ ഉത്തരം ലഭിക്കയില്ല. ഇന്ന് രാത്രി നമ്മൾ ഈ കേട്ട സന്ദേശത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് വിനയപ്പെടുത്തി താഴ്ത്തി ഒന്ന് മുട്ടിന്മേൽ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ നിമിത്തം നമ്മൾക്ക് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നൽകുമ്പോൾ തന്നെ എന്നെയും അക്കാര്യത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം നമ്മെ ഈ വചനങ്ങളാകും. താങ്ക് യു. വളരെ അനുഗ്രഹമായ
സന്ദേശമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ തിരുവെഴുത്തും പ്രാർത്ഥനയും എന്ന വിഷയത്തിലൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രിയ കർത്താവിന്റെ ദാസനോടെല്ലാം നന്ദി അറിയിക്കുന്നു. അതുപോലെ പാടിയ പ്രിയ ഹൃദദാസനോടെല്ലാം നന്ദി അറിയിക്കുന്നു. ഇന്ന് മീറ്റിംഗ് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെയും ദൈവം അനുവദിച്ചാൽ 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ AW Jackson ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി പ്രിയ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ജാക്സൺ ബ്രദർ, കർത്താവിന്റെ ദാസൻ ജാക്സൺ, AW Jackson പ്രാർത്ഥിച്ച് ആശീർവാദം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനത്തെ കേൾക്കുവാൻ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതോർത്ത് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ച് അവിടുത്തെ തിരുശബ്ദം കേൾപ്പിക്കുവാനായിട്ട് പ്രസാദം തോന്നിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുറിക്കൊള്ളേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുമായ പ്രാർത്ഥനയുള്ള ബന്ധത്തിലുള്ള കർത്താവെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഇന്ന് രാത്രിയിൽ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അതിനായിട്ട് അവിടുത്തെ വിലയേറിയ ഭൃത്യനെ അവിടുത്തെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. വചനത്തിൽ നിന്നും വളരെ അനുഗ്രഹീതമായ ആലോചനകൾ, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു.